ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കണിക്ക് വെച്ച വെള്ളരി കൊണ്ട് ഒരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത്. ആ കൂട്ടാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. കണിക്ക് വെച്ച കണിവെള്ളരി ചെറിയ കണിവെള്ളരി ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം കൂട്ടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നാണ് അത് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ്, മമ്പയറും കൂടെ ഇട്ടിട്ടാണ് ഞാൻ കൂട്ടാൻ വെക്കുന്നത്. ഒരു പുളിയുള്ള കൂട്ടാനാണ്, അധികം ആരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക, ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളരി ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, ഒരു പകുതി എടുത്തിട്ടുള്ളൂ. അത് നുറുക്കിയത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. രണ്ട് പിടി വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവൻ എടുക്കണില്ല, ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ. വേവിച്ചത് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി നല്ലോണം തിളച്ചിട്ട് ഈ വെള്ളരിക്ക് ഒന്ന് വേവണം. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വെള്ളരിക്ക ഒന്ന് വേവണം. നമുക്കിത് വേവുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം. അതും കൂടെ പിഴിഞ്ഞിട്ട് ഇത് വേവുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ പുളിയും കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. ഇനി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ വെള്ളരിക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് കണിവെള്ളരി അല്ലെങ്കിലും വെള്ളരിക്ക സാധാരണ വെള്ളരിക്ക കൊണ്ടോ ഇളവൻ കൊണ്ടോ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കായിരുന്നു, ഞാൻ ഇട്ടില്ല എന്ന് മാത്രം ഇപ്പം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചാൽ മതി കേട്ടോ. പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിന് കൂട്ടാനല്ല, അപ്പോൾ കുറച്ച് എരിവ് വേണം. ഇതെല്ലാം കൂടി തിളച്ചിട്ട് പുളി കഷ്ണത്തിലേക്കൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ കൂട്ടാൻ റെഡിയായി. പുളിയുള്ളൊരു മുളക് പക്ഷി എന്ന് വേണേൽ പറയാം. ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൂട്ടാൻ. ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ കൂട്ടാനൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ കുറച്ച് പച്ച കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ നമ്മുടെ കണിവെള്ളരിയുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണിവെള്ളരിയും മമ്പയറും കൂടെയുള്ള കൂട്ടാൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ